ഞാനൊരു സോംബി വില്ലേജറിന് തപ്പി നടക്കുകയായിരുന്നു. അപ്പൊ ഞാനൊരു സംഭവം കണ്ടുപിടിച്ച്, നിങ്ങളിപ്പോ തന്നെ ടൈറ്റിൽ അത് കണ്ടു കാണും. ഞാൻ ദാ ഇതുവഴി ഇങ്ങോട്ട് വരുന്ന ഈ ഒരു ക്യാബ് വന്ന് ടെന്റ് ആയത് ദാ ഈ കാണുന്ന ഡീപ് ഡാർക്കിലാണ്. എന്റെ ബേസിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. മേലെ ഒരു കോർഡിനേറ്റ്സ് ഉണ്ടാ നിങ്ങള്. അല്ല, ഇത് കിട്ടിയിട്ട് എനിക്ക് എന്തോന്നാണ് കാര്യം, എനിക്ക് അതാണ് മനസ്സിലാവാത്തത്. ഇത് ഞാൻ കണ്ടുപിടിച്ച്, ഇതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് കിട്ടുമോ? ഞാനാണെങ്കിൽ ടോർച്ച് കൊടുത്തില്ലല്ലേ, എന്റെ ടോർച്ച് എല്ലാം ഞാൻ ഇവിടെ വെച്ചത് വെറുതെ. താഴോട്ട് ഇപ്പൊ തന്നെ അങ്ങ് എടുത്ത് ചാടണോ വെറുതെ? ഇനി എനിക്ക് തിരിച്ചു പോകാനുള്ള വഴിയോ അറിഞ്ഞൂടെന്ന് പറയാൻ വന്നതായിരുന്നു. എൻ്റെ ടോർച്ച് ഒന്നുമില്ല. ഓ, മൈൻക്രാഫ്റ്റ് പറയുന്നത് ഇറങ്ങി നോക്കാനാണ്. അപ്പൊ ഇറങ്ങി നോക്കിയാലേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ചേ, വീട്ടിലൊരുപാട് കൂട. അയ്യോ, വീട്ടിലൊരുപാട് ഊളെല്ലാം ഉണ്ടായിരുന്നതാണ്. ഏത് സോംബിയുടെ എന്നെ തള്ളിയിട്ട താഴെ? ഓനോ, എന്നെ കൊല്ലല്ലേ പ്ലീസ്. ഞാൻ അറിയാതെ ഇവിടെ വന്ന് പെട്ടുപോയതാണ്. ആ, ഇതിനകത്തുനിന്ന് തന്നെ നമുക്ക് ആ ഒരു ഊള് കിട്ടാനുള്ളതാണല്ലോ. ഇത് സ്പോണാവുമ്പോ ആ ഒരു ഊളം കൊണ്ടല്ലേ സ്പോണാവുന്നത്. എന്തൊക്കെയോ അവിടെ ട്രിഗർ ആവുന്നുണ്ട്. ഇതിനകത്തൊരു സ്കെലറ്റൻ നിൽക്കുന്നു. പക്ഷെ ഇതിനകത്ത് വേറെ മോബൊന്നും അങ്ങനെ സ്പോണാവില്ലല്ലേ. ആ സ്കെലറ്റൻ ദൂരിക്കുന്നു. സ്കെലറ്റൻ ഇവ എങ്ങനെ ഇതിനകത്ത് സ്പോണായത്? എടാ മണ്ട, അവിടെ നിക്കല്ലേ, അത് വാർഡന്റെ വീടാണ്, അവ ഇപ്പൊ പൊങ്ങി വരും. ആ, ഇവിടെ ഒരുപാട് പെട്ടി ഉണ്ടായിരുന്നു, ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആ സ്കെലറ്റൻ ദൂ ഓടുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കാണാമോന്ന് എനിക്ക് അറിഞ്ഞൂടെ. വാർഡൻ പൊങ്ങി വന്നിട്ട് ഞാൻ അവനെ കൊല്ലും എന്തോ? ഈ ഗെയിം എന്നെ ജീവിക്കാനും സമ്മതിക്കൂലേ. ഇതോ ആ മണ്ട കാണിക്കുന്ന വേല നോക്ക്, അവൻ ദോ അതിനെ ട്രിഗർ ചെയ്യിപ്പിക്കുകയാണ്. അതിനടുത്തും മറ്റേ സ്പോണറൊന്നും ഇല്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് അവനൊന്നും പറ്റാത്തത്. ഞാൻ എന്തായാലും ഇതുവഴിയെ പോയിട്ട് ഏതെങ്കിലും ചെസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. ഇന്ന് തന്നെ ഇത് കണ്ടുപിടിക്കുന്ന വരുന്ന മര്യാദയ്ക്ക് ഒരു സോംബി വില്ലേജറിനെ കണ്ടുപിടിച്ചിട്ട് എന്റെ ജോലി നോക്കി ഞാൻ പോവാൻ നിന്നതായിരുന്നു. കയ്യിലാണെങ്കിൽ ടോർച്ചും ഇല്ല. ആ, ഇതിനകത്തല്ലേ ഒരു ചെസ്റ്റ് ഇരിക്കുന്നത്. ഇവിടെ വെച്ചിട്ട് ഞാൻ റേ ട്രേസിംഗ് ഓണാക്കി എങ്ങനെ ഉണ്ടാവും? ഒന്നും കാണാൻ വയ്യ, ഉള്ളിരുട്ടാണ്. ഓഫ് ആക്കിയിട്ടിരിക്കുക. ആ, അതാ ഒരു ചെസ്റ്റ് ഇരിക്കുന്നു. ആ, എന്റെ വേറെ ഊളൊന്നും ഇല്ല, തുറന്നേക്കാം. ഞാൻ പോയി, ഏതോ ഒരു ബുക്കും കിട്ടി. ഓ, സ്നീക്ക് ബുക്ക് ഒന്ന് കിട്ടി. യെസ്, എനിക്ക് ഈ സ്ഥലം ഒട്ടും ഇഷ്ടമല്ല. കുറച്ച് ടോർച്ച് കിട്ടി, ഒരു സോൾസ് ടോർച്ച് എന്ന് പറഞ്ഞിട്ട് ഇതിനി മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കണോ? അതിയെ മുമ്പിലോട്ട് അനങ്ങ, വാർഡൻ വരൂലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ അവനെ ഒന്ന് രണ്ട് പ്രാവശ്യം തട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കവനെ ഒരുപാട് പേടിയൊന്നുമില്ല. ഞാൻ ഒരുപാട് കണ്ടതാ അവന്. അതൂരിക്കുന്നു ഊള്. അവിടെ നിന്ന് ആ ഒരു ഊളം അടിച്ച് മാറ്റാൻ പറ്റി കഴിഞ്ഞാൽ ഈ എക്സ്പ്ലോറിങ് കുറച്ചൊന്ന് എളുപ്പമാവും. അതിനകത്തുനിന്ന് ഇത് പുകയെല്ലാം പോകുന്നു. ഇതിനകത്ത് ആ ഒരു ക്യാമ്പ് ഫയർ സ്പോൺ ആവുമായിരുന്നു. എന്നാ ഇവിടെ കുറച്ചു നേരം ഇരുന്നിട്ട് പോവാ. ഓ, എന്തൊക്കെ ട്രിഗർ ആവുന്നുണ്ട്. ഓക്കെ, ഊളെല്ലാം ഞാൻ തട്ടിയിട്ടുണ്ട്. ഇനി ഇത് ബാക്കി എക്സ്പ്ലോർ ചെയ്യാം. കുഴപ്പമൊന്നുമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ല. ഇത് ചുമ്മാ ഉണ്ടാവുന്ന സൗണ്ട്. കുറച്ച് നേരം ഈ ഒരു ഡാർക്ക് എഫക്റ്റ് കാണാം, അത്രേ ഉള്ളൂ. ആ, കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതിനകത്ത് ഇനി ഒരു പെട്ടി കാണണമല്ലോ. ആ, ഞാൻ വേർക്കുന്നു. ഇതിപ്പോ തന്നെ കണ്ടുപിടിക്കണമായിരുന്ന അതൂരിക്കുന്ന ഒരു പെട്ടി. ഇത് ഞാൻ തുറന്ന പെട്ടിയാണ്. അതീ ഒന്ന് അങ്ങോട്ട് പോയിട്ട് ഇതും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. ഓനോ, ഓനോ, ഇപ്പൊ സ്പോണാവൂന്ന് തോന്നുന്നു. കുഴപ്പമൊന്നുമില്ലല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ആ, ഞാൻ കുറച്ച് പേടിക്കുന്നു. ഇത് നല്ല സ്ട്രെസ്, ഇവിടെ നല്ല സ്ട്രെസ്ഫുൾ ആണ്. ഇവിടെ കൂടെ ഇവിടെ വെച്ചിട്ട് ചാടിക്കഴിഞ്ഞാൽ പ്രശ്നമാവൂ. ആ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിന് ചുറ്റിനും ഈ ഒരു ഊള് വച്ചിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത കുഴപ്പമൊന്നുമില്ലല്ലോ. ഓ, ഭയം, കുഴപ്പമൊന്നുമില്ല. ഫയർ പ്രൊട്ടക്ഷനാ, അതാർക്ക് വേണം? ഇരുന്നോട്ട്, എന്തായാലും കയ്യില് ഇതിന് ഒരുപാട് ബുക്കും ഈ ഒരു കോളും ഉണ്ട്. എല്ലാം ഇരുന്നോട്ട് കയ്യില്. ഇതൊന്ന് റീജനറേഷൻ, ഈ ഒരു സാഡിൽ ഇരിക്കുന്നുണ്ട്, അത് വേണോ? കയ്യിലിരുന്നോട്ട്. ഓക്കെ, ഇനി അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഇനിയപ്പോ അതാ ഈ ഒരു ഡയറക്ഷൻ പോയി നോക്കാം. ഇത് സെന്റർ അല്ലേ? ഈ ഒരു സ്റ്റെയർ കേസ് അല്ലേ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? ഇതിന്റെ സെന്റർ സെന്റർ ദൂരിക്കുന്നു. ആ ഒരു ലൈറ്റ് ആണെന്ന് പറയാത്. എന്നാ അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ ഇങ്ങനെ സ്നീക്ക് ചെയ്ത് നടക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, നല്ല സ്ലോ ആണ് നടക്കുന്നത്. ഞാൻ കറങ്ങി തിരിഞ്ഞ് അതിന്റെ സെന്ററിലോട്ട് എത്താറായി. എന്റെ ഊളൊന്ന് കയറുന്നു. ആ, ചമ്പ് ചെയ്ത് പോവാ. ആ, അതായിരിക്കുന്നു ഇതിന്റെ സെന്റർ. ഇതിനല്ലോ ദോ ആ ഒരു പോർട്ടൽ എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് മെഴുകുതിരിയും എന്തൊക്കെയോ പ്രശ്നങ്ങളെന്ന് പറഞ്ഞ സ്ഥലം, ഒരു ഹൊറർ തീമില്. ഇതാണ് ഇതിന്റെ ഫ്രണ്ട് സൈഡ്. ഇനി ഇതിനകത്ത് എവിടെയാ ഒരു റെസ്റ്റോറന്റിന്റെ സംഭവങ്ങളെല്ലാം വെച്ചത് എനിക്കറിയാം. നമുക്ക് അതും ഇവിടെ ഒപ്പിക്കാൻ പറ്റും. പക്ഷെ അത് ഞാൻ നോക്കി പോകുന്നില്ല. എനിക്ക് ഇവിടെ നിന്ന് ഐറ്റംസ് എടുത്തോണ്ട് വീട്ടിലോട്ട് പോയാൽ മതി. അതിനാണെങ്കിൽ വേറെ പെട്ടി കൊടുത്ത് കാണുന്നില്ല. എവിടെ, എവിടെ ഇത്? ഞാൻ ആദ്യമാണ് ആറ്റി പറ്റിയത്. അപ്പൊ തന്നെ അവൻ ഇറങ്ങി വന്നു. എനിക്ക് തിരിഞ്ഞ് ഓടാൻ സ്ഥലമൊന്നും കണ്ടുകൂടാ. ഓ, താഴെ വീണു, താഴെ വീണു, താഴെ. എനിക്ക് ഓടാൻ എനിക്കാണെങ്കിൽ സ്ഥലമൊന്നും പറഞ്ഞുകൂടെ, ഇല്ലാതെ ഞാൻ തിരിഞ്ഞ് ഓടിയനെ. കയ്യിൽ ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടാവും? കയ്യിൽ ബ്ലോക്കും ഇല്ല. അവന്റെ ഹാർട്ട് സ്പീഡ് അടിക്കുന്നു. ഞാൻ പോകുന്നു, ഞാൻ പോകുന്നു, ഞാൻ പോകുന്നു.
പോകുന്നു. ഞാൻ താണ്ടു കുടിക്കുന്ന തലയ്ക്കും നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. എന്റെ നെഞ്ച് നല്ല സ്പീഡിൽ ഇപ്പോഴും പിടിക്കുന്നു. എന്റെ ഐറ്റംസ് എല്ലാം പോയല്ലേ, എന്റെ ഡയമണ്ട് ആർമർ, എന്റെ ഡയമണ്ട് ടൂൾസ്. ശിഷ്, ഇത് ആദ്യമായിട്ടൊന്നും അല്ല ഞാൻ അവന്റെ കൈ കൊണ്ട് മരിക്കുന്നത്. ഇതോ ഒരു സോംബിയും വരുന്നു. ശ്വാസം അടക്കിപ്പിടിച്ചിട്ട് ഓടിയാലോ, അങ്ങോട്ടാണ് എന്റെ ബേസ് ഇരിക്കുന്നത്. ഇപ്പൊ എന്തായാലും നൈറ്റ് സമയം തന്നെ, നല്ല മഴയുമുണ്ട്. ശിഷ്, എല്ലാത്തിനും കാരണം ദൈവന്മാരാണ്. ഈ ഒരു വില്ലേജ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതായിരുന്ന എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പണി. നീ എല്ലാത്തിനും കാരണം, പോട. അവന്റെ ഹെൽത്ത് അത്രക്കുറവ്. കോമഡിയുടെ പേരില് ഒരു ഇടി കൊടുത്താൽ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു ഒരു ഇടി കൊടുത്തത്. അടിയുണ്ടാവും, അങ്ങ് മരിച്ചാൽ മതി. അവനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ അവന് വേറെ ഇടിയൊന്നും കിട്ടിയിട്ടില്ലായിരുന്നല്ലേ. എന്റെ ഇടിക്ക് ഇത്ര പവർ ആയിരുന്നു, വെറും കൈ വെച്ച് ഒരു ഇടി കൊടുത്തപ്പോ മരിച്ചു ഇവന്. വെറും കൈ വെച്ച്. ഇത് എന്റെ പവർ കൂടിയതാണോ അതോ ബെറ്റർ ഓപ്ഷൻ? അത് ഇങ്ങനെ തന്നെ. വില്ലേജർ ഇവൻ ഇവിടെ സ്പോൺ ചെയ്തിട്ട് ഗെയിം മോഡ് സർവൈവലോട്ട് ആക്കിയിട്ട് കയ്യില് സാധനം ഒന്നും വയ്ക്കാതെ ഒന്ന് ചത്തിലല്ലേ ഭൈ. 2, 3, 4, 5, 6, 8, 9, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 20 ഇടി ഇടിക്കണം. എന്നാലും അവൻ മരിച്ചു വീഴുള്ളൂ. ഇത് എനിക്കും അറിയായിരുന്നു, ഒരുപാട് ഇടി ഇടിച്ചാലും അവൻ മരിക്കുള്ളൂ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ചുമ്മാ അവനൊരു ഇടി കൊടുക്കാൻ വിചാരിച്ചത്. അവ അങ്ങ് മരിച്ചളഞ്ഞ് വൈ. മൈൻക്രാഫ്റ്റ് എല്ലാത്തിനും കാരണം മൈൻക്രാഫ്റ്റ് ആണ്. ഇന്ന് അങ്ങനത്തെ ദിവസമാണ്. വാർഡന്റെ കൈ കൊണ്ട് മരിച്ചതൊക്കെ അതെന്റെ മിസ്റ്റേക്ക് തന്നെ. നല്ലോണം പ്രിപ്പയർ ആവോ ചെന്ന് കയറി ഞാൻ ഒറ്റത്തും തന്നെ. ഇപ്പൊ അവര് വില്ലേജർ മരിച്ചത് ബെഡ്രോ കുറച്ച് കാരണമാണ്. തന്നെ 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 തന്നെ. ശിഷ്, ഈ ഗെയിമിന് എന്നെ ഒട്ടും ഇഷ്ടമില്ല. എനിക്ക് സ്വപ്നം കാണാൻ അറിയാം. അതെല്ലാം ഞാൻ ഉണ്ടാക്കാൻ നിൽക്കുന്നത് ഈ ഒരു ബഗ്രോ കിടച്ചിനകത്താണ്. അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. മര്യാദയ്ക്ക് ഇവിടെ ഇരുന്ന മീനുകുട്ടിയുടെ പോലും ഇപ്പോൾ ഇവിടെ കാണുന്നില്ല. എനിക്ക് എന്നെ സങ്കടം പറയാൻ പോലും ഇപ്പോൾ ആരുമില്ല. അവളുടെ കാര്യം നോക്കി മര്യാദയ്ക്ക് ഇവിടെ ഇരുന്ന മീനുകുട്ടിയാണ്. ഇപ്പൊ അവളെ പോലും ഇവിടെ കാണുന്നില്ല. എന്തായാലും ഈ പ്രാവശ്യം ഞാൻ അവളെ കൊന്നിട്ടില്ല. ഇപ്പൊ അവൾ തനി ഇവിടെ നിന്ന് മാഞ്ഞു പോയതാണ്. എന്തായാലും ഈ ഒരു ബേസിനകത്ത് കാണാൻ തോന്നുന്നില്ല. വേറെ വിളിയൊന്നും ഞാൻ കേൾക്കുന്നുമില്ല. ഇരുന്ന ഇരിപ്പിൽ അവൾ ഇവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും ഞാൻ തീരുമാനിച്ച്, ഞാൻ ബെഡ്റോ കിടച്ചിന്റെ മുമ്പിൽ തോറ്റിരിക്കുകയാണ്. ഇനി മര്യാദയ്ക്ക് ഒരു അയണ ആർമർ ഇട്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഡ്രാഗനെ കൊന്നിട്ട് ഈ ഒരു വേള ഞങ്ങൾ ഫിനിഷ് ചെയ്യാൻ പോകുന്നു. വെറുതെ മനുഷ്യന്റെ മനസ്സ് മടിപ്പിക്കുന്നു ഈ ഒരു ബെഡ്റോ കിടച്ചൻ പെട്ടെന്ന് പെട്ടെന്ന്. ഇനി ഞാൻ നാളെയും ആ ഒരു വില്ലേജ് ഉണ്ടാക്കുന്ന കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും ചാനലിൽ നിർത്തിയിട്ട് പോകും. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ എന്തെങ്കിലും ഇവിടെ ചെയ്യാം നാളെ ഇരുന്നിട്ട്. താഴെയുള്ള ആ ഒരു സ്പൈഡർ സ്പോണർ വെച്ചിട്ട് എന്തെങ്കിലും ബിൽഡ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം നാളെ. അല്ലാതെ ബഗ്രോ കിടച്ചിനെ കളിക്കാൻ സമ്മതിക്കുന്നില്ല. നിങ്ങൾ പോയിട്ടപ്പോ നാളെ വാ.